നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് കേക്ക് ആണ് അതിനു വേണ്ട ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കേക്ക് ആണ് അപ്പം ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു 10 ഡേയ്സ് 10 14 ഡേയ്സ് ബിഫോർ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് അത് ലിക്വറിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നതാണ് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട് കാഷ്യൂ നട്ട്സ് പിന്നെ എന്താണ് ചെറി പിന്നെ ഡ്രൈ ഫ്രൂട്ട്സായിട്ടുള്ള എല്ലാം ഡേറ്റ്സ് എല്ലാം ഉണ്ട് അതിൽ അതെല്ലാം കുറച്ച് ചോപ്പ് ചെയ്തിട്ട് നമ്മളൊരു 1.5 കപ്പ് ലിക്വറിൽ ലിക്വർ എന്ന് പറയുന്നത് വൈറ്റ് റമ്മിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ വൈറ്റ് റമ്മില്ലെങ്കിൽ വൈനിലിടാം അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിലിടാം പിന്നെ വേണ്ടത് ഷുഗർ എഗ്ഗ് ബേക്കിംഗ് പൗഡർ ബട്ടർ ഹോം പ്രൈഡിൻ്റെ സെൽഫ് റേസിംഗ് ഫ്ലോർ ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ പിന്നെ അതിന് വേണ്ട ഫ്ലേവറിന് വേണ്ടി സിനമണും കാർഡമം ക്ലോവ്സ് എല്ലാം പൊടിച്ചു വെച്ചിരിക്കുന്നതാണിത് ഓക്കെ പാത്രമാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഈ ഫ്രൂട്ട്സ് കേക്കിന് വേണ്ടത് എല്ലാം ഒരു 1/2 kg ആണ് അതായത് ഓരോ ഇൻഗ്രീഡിയൻറ്റും നമ്മൾ 1/2 kg വെച്ചാണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് സെൽഫ് റൈസിംഗ് ഫ്ലോർ എടുക്കാം അതിൻ്റെ വെയിറ്റ് എടുക്കുകയാണ് അപ്പോൾ 500 g സെൽഫ് റൈസിംഗ് ഫ്ലോർ ആണ് ഈ എടുത്തേക്കുന്നത് അതിനകത്ത് നമുക്ക് ബേക്കിംഗ് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യാം ബേക്കിംഗ് പൗഡർ എടുക്കേണ്ടത് 1/2 teaspoon ആണ് ബേക്കിംഗ് പൗഡർ ഒരു 1/2 teaspoon ചേർക്കുന്നു അത് നമുക്ക് ഒരു അരിപ്പയിലോട്ടിട്ടിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊരു നട്ട്മക്കാണ് നട്ട്മക്കും ഫ്ലേവറിന് വേണ്ടി ഒരു 1/2 നട്ട്മക്ക് ഇതിനകത്ത് നമ്മൾ ഇടുന്നുണ്ട് അത് നമുക്ക് ഇതിനകത്ത് നല്ലതായിട്ടൊന്ന് ചെയ്യും ഇപ്പം നല്ല പൊടിയായിട്ട് കിട്ടും ഓക്കെ അപ്പം നമ്മളിതും കൂടെ മിക്സ് ചെയ്യണം നമ്മൾ വീണ്ടും ഇതിനകത്ത് ഈ മാവിനകത്ത് നമ്മൾ ഓൾറെഡി ഈ ഫ്ലോറിനകത്തോട്ട് ഈ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്യണം ഫ്രൂട്ട്സ് 500 g കൂടുതലുണ്ട് ഏകദേശം ഒരു 1 kg അടുത്ത് വരും എല്ലാം ഒരു 150-200 g അങ്ങനെ വെച്ചിട്ട് ആഡ് ചെയ്യാം ഈ ഫ്ലോറുമായിട്ട് നല്ലതായിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് ആദ്യം വെക്കണം ഫ്ലോർ ഇതിനകത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം അത് ലാസ്റ്റ് നമ്മൾ ഹാൻഡ് മിക്സർ യൂസ് ചെയ്യാതെ തന്നെയാണ് വെറുതെ ആഡ് ചെയ്യാവുള്ളൂ ആദ്യം ബട്ടറും ഷുഗറും എല്ലാം ഹാൻഡ് മിക്സർ വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇതെടുക്കുന്നുള്ളൂ ഷുഗർ 500 ബട്ടർ നമ്മൾ ആദ്യമേ ഹാൻഡ് മിക്സർ വെച്ചിട്ട് നല്ലതായിട്ട് അടിച്ചെടുക്കുക ഇനി കുറേശ്ശെ ഷുഗർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം ഇത് നമ്മളിപ്പോൾ 1/2 kg 8 മുട്ടയാണ് എടുത്തത് അതൊന്ന് അടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം ഇപ്പം ബട്ടറും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ടുണ്ട് എഗ്ഗ് അടിച്ചത് നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നത് എല്ലാം 1/2 kg ഇതാണ് ബട്ടറും 1/2 kg ഷുഗർ 1/2 kg എഗ്ഗ് 1/2 kg ായിട്ട് അതിൻ്റെ തൊലി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് എഴുതെടുക്കുന്നു പിന്നെ ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടെ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട് അത് ഈ മാവ് ഇതിനകത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇട്ടാകാനുമായിട്ട് ബെറ്ററാണത്
നമ്മുടെ ഹാൻഡ് മിക്സർ ഇതുവരെ വെച്ചിട്ട് ബട്ടർ ഷുഗർ എഗ്ഗ് ഇത് മൂന്നും നമ്മൾ ഹാഫ് കെ ജി വീതം അടിച്ചു കഴിഞ്ഞു അത് ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് യൂസ് ചെയ്തത് അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ലിക്കറിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സ് ഈ സെൽഫ് റൈസിങ് ഫ്ലോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഈ തവി മാത്രം ഉപയോഗിച്ചാണ് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത് പിന്നെ ഹാൻഡ് മിക്സർ അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട മിക്സ് ചെയ്യും ഓറഞ്ച് ജ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുത്തിരുന്നു അപ്പം വീണ്ടും ബാലൻസ് ഉള്ളത് ഒഴിച്ച് തീർന്നു ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ്സ് എത്രയാണോ നമ്മളിപ്പോൾ ഓവനിൽ ഇപ്പം മാവ് ഫുള്ള് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ഓവനിൽ വെക്കാൻ വേണ്ടി അതിൻ്റെ പാത്രത്തിലോട്ട് ഇടുകയാണ് ബട്ടർ പേപ്പർ നമ്മൾ അതിനകത്ത് വെച്ചു നമ്മൾ ഇതിൻ്റെ ഓവന് വെക്കുന്ന പാത്രത്തിൻ്റെ ഒരു ഹാഫ് മാത്രമേ എടുക്കാവുള്ളൂ കാരണം അത് പൊങ്ങി വരുമ്പോൾ അത് കറക്റ്റായിട്ട് ഇത് ചെയ്യുക അപ്പോൾ ഒന്ന് ജസ്റ്റ് ലെവലാകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മളൊരു 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ്സ് വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് 180 ഡിഗ്രിയിൽ നമ്മളൊരു 30 മിനിറ്റ്സ് ഇപ്പം വെക്കുകയാണ് ഇതിപ്പോൾ നമ്മുടെ കേക്ക് ആയതിന് ശേഷമുള്ളതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡെലീഷ്യസ് കേക്ക് ഓക്കേ